ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ റിച്ചിയിലെ വിശുദ്ധ കാഥറിൻ. ജീവിതകാലം 1522 മുതൽ 1589 വരെ. ഫ്ലോറൻസിൽ റിച്ചി എന്ന സമ്പന്ന കുടുംബത്തിൽ കാഥറിൻ ജനിച്ചു. ജ്ഞാനസ്നാന നാമം അലക്സാണ്ട്രീന എന്നായിരുന്നു. അമ്മ തന്റെ ശിശുപ്രായത്തിൽ മരിച്ചതിനാൽ അതീവ ഭക്തയായ അമ്മാമ്മയാണ് കുഞ്ഞിനെ വളർത്തിയത്. 14-ാമത്തെ വയസ്സിൽ അലക്സാണ്ട്രീന ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് കാഥറിൻ എന്ന നാമം സ്വീകരിച്ചു. 2 വർഷം അവൾക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല. കോപം അനിയന്ത്രിതമായിരുന്നു. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള ധ്യാനമായിരുന്നു അവളുടെ ആശ്വാസം. അത്ഭുതകരമായ രീതിയിൽ അസുഖക്കേട് മാറി. അതോടെ അവൾ പ്രായശ്ചിത്തവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു. ആഴ്ചയിൽ 2 ദിവസം അപ്പവും വെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നത്. 1 ദിവസം ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. സഭാനിയമം അനുവദിച്ചിരുന്നിടത്തോളം സ്വശരീരത്തിൽ ചമ്മട്ടികൊണ്ട് അടിച്ചു പോന്നു. അവളുടെ പ്രായശ്ചിത്ത അരൂപിയേക്കാൾ അത്ഭുതാവഹമായിരുന്നു അവളുടെ എളിമയും അനുസരണവും ശാന്തതയും. ആരെങ്കിലും സ്തുതിച്ച് സംസാരിക്കുന്നതും എന്തെങ്കിലും ബഹുമാനം പ്രകാശിപ്പിക്കുന്നതും അവൾക്ക് അരോചകമായിരുന്നു. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ധ്യാനവും കൊണ്ടാണ് ഇദൃശ്യമായ ആത്മനിയന്ത്രണം അവൾ പ്രാപിച്ചത്. കാഥറിന്റെ ജീവിത വിശുദ്ധി ഗ്രഹിച്ചിരുന്ന സഭാംഗങ്ങൾ അവളെ ചെറുപ്പത്തിൽ തന്നെ നോവിസ് മിസ്ട്രസ് ആക്കി. 25-ാമത്തെ വയസ്സിൽ ആജീവനാന്ത മഠാധിപയായി തിരഞ്ഞെടുത്തു. ഇതിനിടയ്ക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നതും ദരിദ്രരെ സംരക്ഷിക്കുന്നതും അവൾക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. രോഗിയിൽ ക്രിസ്തുവിനെ കണ്ടിട്ട് കാഥറിൻ മുട്ടിന്മേൽ നിന്നാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത്. പ്രാറ്റിലെ തന്റെ മഠം വിടാതെ തന്നെ റോമയിൽ വസിക്കുന്ന ഫിലിപ്പ് മേരിയോട് അവൾ സംസാരിക്കുകയുണ്ടായി എന്ന് 5 സാക്ഷികൾ വോളണ്ടിയറിസ്റ്റുകാർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. 15-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പ എഴുതിയ നാമകരണ ലേഖനത്തിൽ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. കാഥറിന്റെ പ്രധാന ധ്യാന വിഷയം കർത്താവിന്റെ പീഡാനുഭവമാണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച 3 മണി വരെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ച് സമാധിയിൽ അമരുമായിരുന്നു. കർത്താവിന്റെ തിരുമുറവുകൾ അവളിൽ പതിഞ്ഞിരുന്നു. ശുദ്ധീകരണ ആത്മാക്കളോട് അവൾക്കുണ്ടായിരുന്ന ഭക്തി അനുനിയന്ത്രിതമായിരുന്നു. നാട്ടുകാർ ആരെങ്കിലും മരിക്കുമ്പോൾ അവളുടെ പ്രാർത്ഥന തേടിയിരുന്നു. തന്റെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ചില ആത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ടുമുണ്ട്. അന്തിമ രോഗം അല്പം ദീർഘമായിരുന്നു. വളരെ സന്തോഷത്തോടെ രോഗത്തിന്റെ വേദനകൾ സഹിച്ച് 1589 ഫെബ്രുവരി 2-ാം തീയതി കർത്താവിന്റെ കാഴ്ചവെപ്പ് തിരുനാൾ ദിവസം കാഥറിൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1746 14-ാം ബെനഡിക്ട് മാർപ്പാപ്പ കാഥറിനെ പുണ്യവതി എന്ന് പേർ വിളിച്ചു. വിചിന്തനം: സൃഷ്ടികളിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് നീ എത്രയധികം പിന്മാറുന്നുവോ അത്രയധികം മാധുര്യവും ശക്തിയുമുള്ള ആശ്വാസങ്ങൾ നീ ദൈവത്തിൽ കണ്ടെത്തും എന്ന് ക്രിസ്താനുകരണ വാക്യം എത്ര വാസ്തവം!